ഊർമിളാദേവി, ഇന്ന് ദേശായി കുടുംബത്തിലെ പലർക്കും ഒരു വില്ലത്തെ കഥാപാത്രമാ. മരിച്ചെന്നും പറഞ്ഞ് ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ച ദുഷ്ട കഥാപാത്രം. അമ്മയും മധുമതിയും ഒക്കെ എന്നോടിപ്പോ അകന്നു കഴിഞ്ഞു. എന്തിന്? സ്വന്തം മകന് ഞാൻ ഇന്നൊരു ശത്രുവായിരിക്കുന്നു. മരുമകൾക്കും ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. ഇതിന്റെ തമാശ എന്താണെന്ന് വെച്ചാ, ഞാൻ എന്ത് ചെയ്തോ അത് അവർക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ്. താനെന്തോടെ ഇപ്പോഴെങ്ങനെ? യു ഷുഡ് ബി എ സ്ട്രോങ് വുമൺ ഓൾവേസ്. യു ആർ ബേസിക്കലി ദാറ്റ്. ഇടയ്ക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ തളരാൻ പാടില്ല. ഇപ്പോൾ ഈ സെന്റിമെന്റ്സ് ഒക്കെ വിട്ടുകളാ. തൻ്റെയും ഇന്ന് ജേക്കബിന്റെ മീറ്റിയിലാണ്. നമുക്ക് ആദ്യം സുകന്യമോളുടെ കാര്യം അറിയണ്ടേ? അതല്ലേ ഈ നിമിഷത്തെ അത്യാവശ്യം? അതോ കരച്ചിലാണോ? ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്ത്? ആ അമ്മയും കുഞ്ഞും ഇവിടെ നിൽക്കുന്ന കാര്യം? രാജീവും ഭാര്യയും വരാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി, ഇതുവരെ വന്നില്ലല്ലോ. ഇവിടെ ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോ എനിക്ക് അവന്റെ മോളെ ഓർമ്മ വന്നത്. ഇദ്ദേഹം എപ്പോഴും പറയാറില്ലേ, കുഞ്ഞുങ്ങളുടെ കരച്ചിലും ചിരിയുക ഒരു വീടിനെ വീടാക്കുന്നതെന്ന്. പിങ്കിമോൾ ഒന്ന് കരഞ്ഞപ്പോ ഈ വീടൊന്ന് ഉണർന്നത് ഞാനും അറിഞ്ഞു. ഇദ്ദേഹത്തിനും അത് തോന്നിയിട്ടുണ്ടെന്ന് തന്നെ എന്റെ വിശ്വാസം. വലിയൊരു വീട് കെട്ടി ഉണ്ടാക്കിയെന്നല്ലാതെ എന്നും നമ്മൾ രണ്ടു വയസ്സായവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നത് എന്തൊരു ബോറാ. രണ്ടു മക്കളുള്ളത് അന്യദേശത്ത് പോയി കിടക്കുന്നു. ഒരു പേരക്കുട്ടി ഉള്ളതിനെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒന്ന് രണ്ടാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, ആ കുഞ്ഞു അമ്മ ഇവിടെ കഴിഞ്ഞോട്ടെ. ഇദ്ദേഹം സമ്മതിച്ചൊന്ന് ഞാൻ പറയാൻ പോവാ. സമ്മതിപ്പിക്കും ഞാൻ. സമ്മതിച്ചു. ഈ കാര്യം ഞാൻ അവരോട് പോയി പറയട്ടെ. ഇല്ല, കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. ആ ശരി, അല്ല ഞാൻ പിന്നെ വിളിക്കാം. അതെ, എവിടെ അനിത? എവിടെ? ഞാനിവിടെ ഉണ്ട്. ആഹാ, എന്താ എന്റെ? അതെ, അനിതയും കുട്ടി ഇവിടെ നിർത്താനായിട്ട് നമ്മുടെ ചീറ്റപ്പുലി സമ്മതം മൂളിയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു പുലി സമ്മതിക്കുമെന്ന്. അല്ല, പുലി എത്ര വലിയ പുലിയാണെങ്കിലും പുലിമുരുകനായിട്ട് ആന്റി ഇവിടെ ഉണ്ടല്ലോ. സമ്മതിക്കാതെ പിന്നെ എവിടെ പോവാൻ? അല്ല, കുഞ്ഞെവിടെ? മൈനി യാത്ര കഴിഞ്ഞു വന്ന് കുളിച്ച് ആഹാരം കഴിച്ചതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. എന്നാ പിന്നെ നിങ്ങൾ നിക്ക്, ഞാൻ കുഞ്ഞു ഉണരുമ്പോ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. ഓക്കെ. താങ്ക്സ്. എന്തിന്? കൂടെ നിൽക്കുന്നതിന്. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. ഒരു റിട്ടേൺസും പ്രതീക്ഷിക്കാതെ നീ എൻ്റെ കൂടെ നിൽക്കുന്നില്ലേ? ഇതിനെയാ എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ് എന്ന് പറയുന്നത്. ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. നന്ദി പറയാൻ മാത്രമുള്ള ബന്ധമാണോ നമ്മൾ തമ്മിലുള്ളത്? എ
ഏതായാലും ശകുന്തള വാലും തുമ്പൊക്കെ പറഞ്ഞറിഞ്ഞ് ജേക്കബ് വീണ്ടും വീട്ടിൽ വരുമെന്ന കാര്യം ഉറപ്പാ. ഞാനിവിടെ ഉണ്ടായേ പറ്റൂ, അതുകൊണ്ട് എപ്പോഴും എനിക്കിവിടെ നിന്നോടൊപ്പം നിൽക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ ഓപ്പറേഷൻസ് രണ്ടിടങ്ങളിൽ വെച്ചേ നടക്കൂ. അത് സാരമില്ല, കുഞ്ഞ് സേഫായല്ലോ. ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാമല്ലോ. നായകന്റെ ക്വാളിറ്റി ഇനി ഇതെന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി അജണ്ട നിശ്ചയിക്കാൻ. സ്പീക്കർ ഓൺ ചെയ്യും. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഫോർമാലിറ്റി ഒന്നും വേണ്ട, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഇൻ മൈ എൻ്റയർ ലൈഫ്. വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ സർ കാര്യം പറയൂ, എന്താ ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് തിങ്? ശീതൽ ആവശ്യപ്പെട്ടതുപോലെ അമൃതയെ ഉപേക്ഷിക്കാൻ ഞാൻ റെഡിയാണ്. അതിന് മുന്നോടിയായി ഞാൻ അവളെ ദേശായി വീട്ടിൽ നിന്ന് ഇറക്കി സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞു. എന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി ഇത് ക്ലോസ് ചെക്ക് ചെയ്യാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്, കേൾക്കുന്നുണ്ട് സർ. സാർ പറഞ്ഞോളൂ. ഇനി പറയാനൊന്നുമില്ല, ശീതൾ ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്തു, ഇനി ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ ചെയ്യണം. കുറഞ്ഞ പക്ഷം എന്റെ കുഞ്ഞ് നിങ്ങളുടെ പക്കൽ ഉണ്ടെന്നതിനുള്ള തെളിവെങ്കിലും എനിക്ക് വേണം. വിദിൻ നോ ടൈം. എന്ത് പറയുന്നു? സർ ഒരു 2 മിനിറ്റ്, ഞാൻ ഡ്രൈവിംഗില്ല, ഞാൻ തിരിച്ചു വിളിക്കാം. എന്താ എന്താ പ്രശ്നം? എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തതേ അർജുൻ നുണ പറഞ്ഞതാണെന്നാ. നുണയോ? യെസ്, വർഷങ്ങളായിട്ട് അയാളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ എനിക്ക്. പ്രേമിച്ചാൽ പ്രാണം തരുന്നവനാ. കഷ്ടകാലത്തിന് ദൈവം കറക്കി കുത്തി എനിക്ക് അയാളുടെ ഭാര്യയാവാനുള്ള ഭാഗ്യം ഇല്ലാതായിപ്പോയി. ഇപ്പോ ആ ഭാഗ്യം കിട്ടിയ അമൃതയെ അയാൾ പെട്ടെന്നങ്ങ് ഉപേക്ഷിക്കുവോ? കെൻ യു ബിലീവ് ദാറ്റ്? അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ചിലപ്പോ ചില കാര്യങ്ങളിൽ ചില മനുഷ്യർക്ക് പെട്ടെന്ന് ഭ്രാന്ത് പിടിക്കും. പിന്നെ ഊണിലും മുറക്കത്തിലും അതിനെ വലിയൊരു പ്രശ്നമായി വളർത്തും. ലോകത്ത് മറ്റൊന്നും പിന്നെ കണ്ണിൽ പെടില്ല, കാതിൽ കേൾക്കില്ല, മനസ്സിൽ പതിയേയില്ല. ഇവിടെ ആ ഭ്രാന്ത് അയാൾക്ക് അയാളുടെ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അയാൾ എന്തും ചെയ്യും. ഇനി അയാൾക്ക് കുഞ്ഞ് നമ്മുടെ കയ്യിലുള്ള തെളിവ് കൊടുത്താലേ കാര്യങ്ങൾ ഒരിഞ്ചെങ്കിലും മുൻപോട്ട് നീങ്ങും. ആദ്യം അമൃതയെ അയാൾ ഉപേക്ഷിച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് ആലോചിക്കാം. കുഞ്ഞിനെ വെച്ചുള്ള കളിയിൽ ആദ്യത്തെ കടമ്പ് നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങളിലും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി തന്നെ വരും. നീ സമാധാനമായിട്ടിരിക്ക. മേ കമിൻ സർ? യെസ്. ഒരു അർജന്റ് മാറ്റർ ഉണ്ടായിരുന്നു, ഇഫ് യു ഡോണ്ട് മൈൻഡ്. എന്താ? ഇത് ഏത് കമ്പനിക്ക് നൽകിയ കോൺട്രാക്റ്റാ? ഞാൻ അറിഞ്ഞില്ലല്ലോ. സാറ് മാത്രമല്ല, ഇവിടെ ഒരു ഓഫീസ് സ്റ്റാഫും ഈ കരാർ അറിഞ്ഞിട്ടില്ല. നമ്മുടെ കമ്പനിയുടെ ലൈസൻസ് ദുരുപയോഗം ചെയ്ത് ആ കമ്പനിക്ക് ഈ കരാർ ശരിയാക്കി കൊടുക്കുകയായിരുന്നു. 35 കോടി രൂപയുടെ കൊട്ടേഷനാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതെല്ലാം മനസ്സിലായി, പക്ഷേ ഇത് ആര് ചെയ്തു എന്നതാണ് ചോദ്യം. സോറി സർ, ഇത് ചെയ്യാൻ ഈ ഓഫീസിൽ 3 പേർക്ക് അർഹതയുള്ളൂ എന്നറിയാലോ. സാറും എം ഡി ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോ പിന്നെ യു മീൻ അഭിഷേക്? യെസ് സർ. അഭിഷേക് സാറ് കമ്പനിയോട് ഈ ചതി ചെയ്തിരിക്കുന്നത്. അതിന് പകരമായി ആ കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ പ്രതിഫലമായി കിട്ടുകയും ചെയ്തു.
ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതിലുണ്ട് സാർ. അഭിഷേക് എവിടെ? ക്യാബിലുണ്ടോ അവൻ? ഇല്ല സാർ, എം ടിയുടെ മുറിയിലേക്ക് പോയിരിക്കുകയാണ്. സാർ ഒരു നിമിഷം, പണ്ടേ അഭിഷേക് സാറിന് എന്നോട് കലിയ, ഇത് ഞാനാ റിപ്പോർട്ട് ചെയ്തെന്ന് ദയവ് ചെയ്ത് പറയരുത്. മേ ഐ കം ഇൻ സർ? എം ഡി സാർ ഈ ഫയലൊന്ന് നോക്കണം, കമ്പനി പൂട്ടിക്കാൻ പറ്റിയ ചില വാർത്തകളുണ്ട് ഇതില്. എന്താ അർജുൻ, നീ ആകെ ദേഷ്യത്തിലാണല്ലോ. ഹേ, ഞാൻ ആരാ ഇവിടെ ദേഷ്യപ്പെടാൻ? അതൊക്കെ മറ്റു ചിലർ അടങ്ങലെടുത്തിരിക്കല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആദർശം പറച്ചിലിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും അത് ഉണ്ടായിരിക്കണം. ഇവിടെ പലർക്കും ഇല്ലാത്തത് അതാ. അതെന്താണെന്ന് ഈ ഫയൽ നോക്കിയാൽ അറിയാം. ഇനി എന്തിനാ ഫയൽ നോക്കുന്നത്? ഇത്ര അറിയാമെങ്കിൽ നിനക്ക് ബാക്കിയോട് പറഞ്ഞുകൂടെ? കമ്പനി പൂട്ടിക്കുന്ന എന്ത് വാർത്തയാ ഈ ഫയലിൽ പറയാൻ ശ്രമിക്കുന്നത്? നമ്മുടെ കമ്പനിയുടെ ലൈസൻസ് ദുരുപയോഗം ചെയ്ത് 35 കോടി രൂപയുടെ ഒരു കോൺട്രാക്ട് മറ്റൊരു കമ്പനിക്ക് വാങ്ങിക്കൊടുത്തിരിക്കുന്നു. നമ്മുടെ തന്നെ ഒരു ഡയറക്ടർ, ദാ ഈ മാന്യദേഹം. പണ്ടാ വിശ്വനാഥന്റെ പേരിൽ എന്തൊക്കെയായിരുന്നു ആരോപണങ്ങൾ? കമ്പനിയെ ചതിച്ചവൻ, വഞ്ചകൻ, ദ്രോഹി. ഇപ്പൊ അയാളെ തൂക്കിക്കൊല്ലണമെന്ന് ഒരേ ബഹളമായിരുന്നല്ലോ. ഇപ്പോഴെന്താ, ആർക്കൊന്നും പറയാനില്ലേ? പണ്ട് അയാൾക്ക് വേണ്ടി ഒരു 4-5 പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നുവൻ. പക്ഷേ അതിലെല്ലാം ആരോപണങ്ങളല്ലാതെ ഒരൊറ്റ തെളിവ് പോലും ഇല്ലായിരുന്നു. എന്നാൽ ഈ കേസ് അങ്ങനെയല്ല. ഐ ഹാവ് സോളിഡ് പ്രൂഫ് വിത്ത് മീ. എം ഡി സാറിന് ഈ ഫയൽ നോക്കാം. ഈ കൊടുംചതിക്ക് അഭിഷേക് ദേശായി കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നത് 50 ലക്ഷം രൂപയാ. 50 ലാഖ് റുപ്പീസ്. നമ്മുടെ കമ്പനിയെ ചതിച്ചതിന്റെ ഒറ്റുകൂലി. എന്താ രണ്ടുപേരൊന്നും മിണ്ടാത്തത്? എന്റെ ആരോപണം ഫേക്കല്ല, ഫയലിൽ രേഖകളുണ്ട്, സത്യം സംസാരിക്കുന്ന രേഖകൾ. അതിന്റെ ഉത്തരവൻ പറയേണ്ടി വരും. പറഞ്ഞേ പറ്റൂ. പറയാൻ മനസ്സിലെങ്കിലോ? അഭിഷേക്. അതെ, അഭിഷേക് തന്നെ. ഈ കമ്പനിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ 3 പേര് മാത്രമല്ലല്ലോ, ഇനിയും ഉണ്ട് ആൾക്കാരുടെ ഡയറക്ടർമാരായിട്ട്. ആദ്യം എം ഡി കമ്പനിയുടെ ഒരു ബോർഡ് മീറ്റിംഗ് കൂട്ടണം. അപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പറയാം ഈ ചോദ്യത്തിന്റെ ഉത്തരം. അതേ പറ്റൂ. അഭിഷേകിന്റെ ആവശ്യം ഞാൻ അംഗീകരിക്കുന്നു. കമ്പനി ബോർഡ് മീറ്റിംഗ് കൂട്ടണം എന്ന് പറയാനുള്ള അവകാശം നിനക്കുണ്ട്. പക്ഷേ നിന്റെ ഭാഷയിലുള്ള ഈ ധാർഷ്ട്യം ഉണ്ടല്ലോ, അതംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കമ്പനിക്ക് ഡയറക്ടർമാരുടെ ഒരു ബോർഡുണ്ടെങ്കിലും എന്നെ എം ഡി ആക്കി നിയമിച്ചിരിക്കുന്നത് ചില പ്രിവിലേജുകൾ തന്നിട്ടാ. അതിന് അഭിഷേകിന് സംശയമൊന്നുമില്ലല്ലോ. എന്നാ എന്റെ വിശേഷ അധികാരം വെച്ച് ഞാൻ പറയുക, കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ഉടനെ കൂടും. ആ മീറ്റിംഗിൽ വെച്ച് അർജുൻ തെളിവോടെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അഭിഷേക് ഉത്തരം പറയണം. പറഞ്ഞേ പറ്റൂ. തീർന്നില്ല കാര്യങ്ങള്. മീറ്റിംഗിൽ അഭിഷേകിന്റെ എക്സ്പ്ലനേഷൻ എന്തായാലും ശരി, ബോർഡിന്റെ മുന്നിൽ ഇപ്പൊ കൈപ്പറ്റിയെന്ന രേഖയുള്ള ആ 50 ലക്ഷം രൂപ മുന്നിൽ വെച്ചിട്ടേ അഭിഷേക് സംസാരിക്കാൻ പാടുള്ളൂ. ഇതെന്റെ തീരുമാനമാണ്, കമ്പനി എം ഡിയുടെ തീരുമാനം. മനസ്സിലായോ?
പക്ഷേ നീ ഇതുവരെ റെഡി ആയില്ലയോ. അവരിപ്പൊ പോകുമെന്ന് തോന്നുന്ന എന്റെ അമ്മ എനിക്കറിയാം. അമ്മ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കാതിരുന്നാ മതി. ഇതാദ്യമായിട്ടൊന്നും അല്ല ഞാൻ ഒരാളുടെ പിന്നാലെ രഹസ്യം കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നത്. മുമ്പ് പോയ കഥയൊന്നും മോൾ ഇങ്ങോട്ട് വിളമ്പണമെന്നില്ല. അവസാനം എന്തായി? വഴിയില് ബോധം കെട്ട് വീണു ഊർമിള തന്നെ നിന്നെ ആശുപത്രിയിൽ എടുത്തോണ്ട് ഓടിയില്ലേ? ഇത്തവണ അങ്ങനെയൊന്നും സംഭവിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവരാ പെട്ടി ആർക്ക് എന്തിനു കൊടുത്തു അറിഞ്ഞിട്ട് വേണം ഇനി മായാവതിക്ക് ഇവിടെ ഒരു കലക്ക് കലക്കാൻ. കലക്കും കലക്കും. ആ സംഗതി പൊളിയുവാണെങ്കിലേ ഊർമിള അഭിഷേകം കൂടി അമ്മ എടുത്ത് പൊരിക്കാതിരുന്നാ മതിയായിരുന്നു. അയ്യടാ പൊരിക്കാനിങ്ങ് വരട്ടെ, രണ്ടിനെയും വലിച്ചു കീറി അടുപ്പിൽ വെക്കും ഞാൻ. അതെ നീ ഈ വലിയ വലിയ വർത്താനൊന്നും പറയാതെ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വന്നാ മതി. ഞാനിവിടെ ഒരു പൊടിക്കൊച്ചിനെയും വെച്ചോണ്ടിരിക്കുകയാണെന്ന് ഓർമ്മ വേണം. അതെങ്ങാനും വിശന്ന് കരഞ്ഞാലേ ഞാൻ പെട്ടുപോകും. മുല കുടിക്കുന്ന പ്രായമാ. മുലപ്പാലേ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. ഈ അമ്മയുടെ ഒരു വർത്താനം സമയത്ത് തന്നെ ഇങ്ങ് എത്തിക്കോളാം. ഇങ്ങനൊരു അഹങ്കാരി. ഹലോ എളേച്ച, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നോ ജേക്കബിനെ കാണാനായിട്ട്? ഇല്ല അഭിഷേകേ, ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ കാശ് കൊണ്ട് കൊടുക്കണ്ട. അതെന്താ? ഇവിടെ ചില പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. പ്രോബ്ലംസോ? എന്ത് പ്രോബ്ലം? അതൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ഇളയമ്മയോട് പറഞ്ഞാൽ മതി ഞാൻ വിളിച്ച് ക്യാഷ് ബ്ലോക്ക് ചെയ്ത കാര്യം. അല്ലടെ മോനെ, ഇളയമ്മ പറയുന്നത് ആ ജേക്കബ് അയാൾ അതിന് കുഞ്ഞിനെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് ഉറപ്പൊന്നും തന്നിട്ടില്ലല്ലോ. പിന്നെന്താ ഇളമയ്ക്ക് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. പിന്നെ നിന്റെ അഭിപ്രായം തന്നെ എനിക്കുള്ളത്. കുഞ്ഞിന്റെ കാര്യത്തിൽ ജേക്കബ് എന്നെ കൺഫ്യൂഷൻ പറയുമ്പോ ഇത്രയും കാശുകൊണ്ട് നമ്മളൊരു പരീക്ഷ നടത്തണമെന്നാ എന്റെ ചോദ്യം. കുഞ്ഞിന്റെ കാര്യത്തിൽ ജേക്കബ് എന്നെ കൺഫ്യൂഷൻ പറയുമ്പോ ഇത്രയും കാശുകൊണ്ട് നമ്മളൊരു പരീക്ഷ നടത്തണമെന്നാ എന്റെ ചോദ്യം. എന്തായാലും ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കാം, നീ നേരിട്ട് സംസാരിച്ചോ. ഏയ് അതിനൊന്നും സമയമില്ല, ഏകദേശം പറഞ്ഞാൽ മതി. തൽക്കാലം ജേക്കബുമായിട്ടുള്ള മീറ്റിംഗ് ക്യാൻസൽ, ബാക്കി നമുക്ക് നേരിട്ട് കാണുമ്പോൾ ആലോചിക്കാം. ഞാൻ വെക്കുക. അപ്പോ നമുക്ക് ഇറങ്ങിയാലോ, സമയം ആകാറായില്ലേ? ജേക്കബുമായിട്ടുള്ള മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാനാ അഭിഷേക് ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. ക്യാൻസൽ ചെയ്യുന്നു? എന്താ കാരണം? അത് മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം കുഞ്ഞ് ജേക്കബിന്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ടോ എന്ന് നമുക്കറിയണം. അതിനു മുമ്പ് നമ്മളയാൾക്ക് പണം കൊടുക്കുന്നത് അത്ര ശരിയല്ല. ശരി, നിങ്ങൾ രണ്ടുപേർക്കും അതാണ് അഭിപ്രായമെങ്കിൽ ഞാനായിട്ട് അത് തെറ്റിക്കുന്നില്ല. ജേക്കബിനേക്കാൾ കൂടുതൽ ഇപ്പോ എന്റെ മനസ്സ് കാണാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരാളെയാ. അമൃതേ, ഇവിടെ നിന്ന് ഒറ്റപ്പെട്ട് അവള് ആ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴത്തെ മാനസികാവസ്ഥ ഒട്ടും നല്ലതാവില്ല. ഇടയ്ക്ക് നമ്മളൊക്കെ പോയി അവളെ സന്ദർശിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഏതായാലും പുറത്തിറങ്ങാൻ തയ്യാറായതല്ലേ. എനിക്കാണെങ്കിൽ ലൈബ്രറി വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. നിനക്ക് അതേ വണ്ടിയിൽ അമൃത കാണാൻ പോകാലോ, എന്തു പറയുന്നു? ശരി, എന്നാ ഇറങ്ങാം. ആ ഇത്രയും വലിയ ക്യാഷും ബാഗും ഒക്കെ ഇവിടെ ഇരിക്കല്ലേ, വെറുതെ ഒരു റിസ്ക് എടുക്കണ്ട. നമുക്ക് റൂം പൂട്ടി ഇറങ്ങാം. ശരി. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഇദ്ദേഹത്തിന് പബ്ലിക് ലൈബ്രറിയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ഒറ്റയ്ക്ക് നിൽക്കല്ലേ, ഞാനും കൂടെ പോവാന്ന് വിചാരിച്ചു.
അതെന്തായാലും നന്നായി. ഇടയ്ക്കിടയ്ക്ക് ഭർത്താവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് നല്ലതാ. ആ ഞങ്ങൾക്കതൊന്നും പറ്റില്ലല്ലോ, ഒരു കുഞ്ഞിനെ നോക്കണ്ടേ? കുഞ്ഞൊന്നും കുഴപ്പമില്ല, മായാവതി വരുന്നെങ്കിൽ വരും. ഇന്ന് ലൈബ്രറി ഹാളിൽ ഒരു കവിയരങ്ങ കേൾക്കാൻ നല്ല രസമായിരിക്കും. അയ്യോ ഞാനില്ലേ, പണ്ടേ എനിക്ക് ഈ നാടകം കവിത എന്നൊക്കെ പറയുന്നത് ഒരുതരം തലചുറ്റല. നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വന്നാ മതി, എന്നെ അങ്ങ് വിട്ടേര്. എന്നാ ഞാൻ കാണുന്നുണ്ട് ചില തകരാറുകൾ. ഞാൻ അവളെ ഒന്ന് രണ്ട് തവണ വിളിച്ചെങ്കിലും എടുത്തില്ല, പിന്നെ പിന്നെ ഫോൺ കട്ടാക്കി കളഞ്ഞു. എന്തോ ആകെപ്പാടെ എവിടെയോ എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ തോന്നുന്നു.